എൻ്റെ മോനെ, പോർച്ചുഗലിന് 500,000 rupees കൊടുത്തിട്ട് 3 months പ്രായമുള്ള പപ്പി ആയിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് ഇറക്കിയ മുതലാട്ടോ. കണ്ടോ, ഇത് പുലിയായിട്ട് ഫൈറ്റ് ആയിട്ട് എന്നിട്ട് പുലി പോയി. പക്ഷെ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റോട് കൂടി ഇവർ പാക്കായി പുലിക്കെതിരെ നിന്നതുകൊണ്ട് പിന്നെ പുലിക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു. നമ്മൾ വീഡിയോ ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് കിട്ടിയൊരു ബിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഡോഗിനെ കൊണ്ടുപോകാൻ വേണ്ടി പുലി വന്നേക്കാണ്. നമ്മൾ പോയ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് നടന്നൊരു സംഭവമാണ്. ഈ വൈൽഡ് അനിമൽസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയയിൽ നമ്മൾ ഡോഗ്സിനെ വളർത്തുന്ന കാര്യം പറയുമ്പം വെറുതെ തള്ളല് സിംഹത്തിന് ഫുഡോ അല്ലെങ്കിൽ പുലിക്ക് ഫുഡോ ആവാൻ വേണ്ടി മാത്രമേ ഈ ഡോഗ്സ് ഒക്കെ ഉള്ളൂ എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതുപോലെ തന്നെ വൈൽഡ് അനിമൽസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്നൊരു വീഡിയോ ആയിരിക്കും. ഗൈസ്, വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സംഭവം പരിചയപ്പെടുത്തിരാം. ഇത് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ള മെയിൻ ആളാണ് റോക്സി. നല്ല ഗംഭീര കാനിക്കോർസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് പാട്രോൾ എന്ന് പറയുന്ന ഒരു ഡോഗ് ഫുഡാണ്. ഇത് എന്ന് പറഞ്ഞാൽ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോഗ് ഫുഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ഡോഗ് ഫുഡിൻ്റെ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും പ്രീമിയം ക്വാളിറ്റി ഫുഡിന് എന്ന് പറയുന്നത്. ഒരു 600-700 rupees ഒരു 1 kg വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റിലാണ് അവരിത് നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. 1.2 kg ആകെപ്പാടെ വരുന്നത് 285 rupees. ഇതിൻ്റെ തന്നെ പപ്പീൻ്റെ കേസ് വരുന്നുണ്ട്, അത് 350 rupees 1.2 kg വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സാമ്പിൾ വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 400 grams പാക്കറ്റൊക്കെ വാങ്ങാനായിട്ട് 105 rupees. അപ്പോൾ ചെറിയ ഷോർട്ട് ബ്രീഡുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇമ്പോർട്ട് ഫുഡാകുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ആ ഒരു ഫുഡിലുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫുഡിലേക്കൊക്കെ ഭയങ്കര പ്രൈസും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ് എല്ലാ വർഷവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ സാധാരണ ഫുഡ് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫുഡിലേക്ക് എങ്ങനെ മാറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. എങ്ങനെ സാധാരണ ഫുഡിൽ നിന്നും നമ്മുടെ ഈ ഒരു ഫുഡിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ഇതിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് എല്ലാ പാക്കറ്റിൻ്റെയും സൈഡിലിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുക്കുന്ന എന്താ പറയുക, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കണ്ടൻ്റ് ആണെങ്കിലും ഫാറ്റ് കണ്ടൻ്റ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ഡോഗ്സിന് പറ്റുന്ന രീതിയിലാണ് ഒരു ഫുഡ് ടോട്ടലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ പെറ്റ് പാട്രോൾ എന്നുള്ള ഈ ഒരു ഫുഡ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങണം എന്നുള്ള ആൾക്കാർക്ക് വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്കൊന്ന് വാങ്ങാം. അതുപോലെ തന്നെ നമ്മൾ ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പെറ്റ് പാട്രോൾ ഓക്കെ. ഇന്ന് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ ഇവമേ ഒരു കാനിക്കോർസോ ഓടി വരുന്നുണ്ട്. ഒരു കാനിക്കോർസാണ് വന്നത് കേട്ടോ. നമ്മളെ ഇൻട്രസ്റ്റ് നൈസായിട്ടൊക്കെ പാളിയിട്ടുണ്ട്. നമ്മൾ ലെപ്പോഡൊക്കെ വരുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. കറക്റ്റ് രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ കരടിയും അതുപോലെ തന്നെ ലെപ്പോഡൊക്കെ വരും. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇതാണ് നമ്മളെ ബ്രീഡർ എന്ന് പറയുന്നത് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുപ്പത്തിൽ എന്താ ഡോഗ് അർജൻറ്റിന ഉണ്ടെങ്കിൽ നമുക്ക് പുലിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രക്ഷ നേടാമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് ഡോഗ് അർജൻറ്റിനും കാനിക്കോർസും ഒക്കെ കൊണ്ടുവന്നു. പിന്നീട് പുള്ളിക്ക് ഇതൊരു എന്താ പറയുക, ബ്രീഡിങ് അല്ലെങ്കിൽ ഡോഗിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ ഇതൊരു ബ്രീഡിങ് വല്ലപ്പോഴൊക്കെ ചെയ്യാം, ഡോഗ്സിനെ ഒരു ഇഷ്ടത്തോടെ വളർത്താമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പുള്ളി വന്നു. ബൈ പ്രൊഫഷൻ പുള്ളിക്കാരനൊരു എന്താ പറയുക, ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇത് മെയിലാണ്. അപ്പോൾ ഇവനെ വെല്ലുന്നൊരു ഫീമെയിൽ ഉണ്ട്. നമ്മൾ കണ്ടതിൽ ഒരു എന്താ പറയുക, വൺ ഓഫ് ദി ടോളസ്റ്റ് ഫീമെയിൽ എന്ന് കണ്ടേക്കുന്നത്. ഓക്കെ, നല്ല ഹൈറ്റുള്ള ഫീമെയിലാണ്. പിന്നെ ഇവൻ എന്ന് വെച്ചാൽ മാരണജാതി ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പുള്ളിപ്പുലിയായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഇപ്പോഴും ജീവനോടെ ഉള്ളൊരു ഡോഗ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ മേത്ത് അതിൻ്റെ സ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ കാണാം, ഇവനെ പരിചയപ്പെടാം, ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിനു മുമ്പ് നമുക്ക് പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെടാം. ബ്രോ, ഓ ഇതടുത്താൾ കേട്ടോ, ഇതാണ് ഫീമെയിൽ. എല്ലാവരും വന്ന്, നമ്മൾ വലിയൊരു ഇൻട്രോ വന്ന് സംഭവമാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ വന്ന്. Yeah, my name is Girish. Okay. And I am a wedding photographer, main profession. Okay. Just a passion for dogs. Okay. Just the first, I have lost so many dogs due to leopard attacks. Okay. So when I see on seeing on YouTube, okay, I have seen dogojaninas fighting with the leopard pumas. Okay. Okay. Like that. So so for that reason, I have brought dogojaninas. Okay. To guard the house. Okay. This is a 25 acres of land now. So there is no fencing or anything here. So for the protection I brought them. Okay. So laterly I came to know that kanekosa is having a more bite force. Okay. So like that I brought a kanekosa. Okay. She is my first female. Okay. She is both parents are import. ഡോഗ് അർജൻറ്റിന ഒക്കെ വാങ്ങിച്ച് പിന്നെ കാനിക്കോർസോ ആണ് കുറച്ചും കൂടി പുള്ളിപ്പുലിയായിട്ട് പിടിച്ചിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞ് ഇങ്ങനെ സംഭവത്തിലേക്ക് വന്നു. അങ്ങനെ പുള്ളിക്കാരന് പിന്നെ ഡോഗിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ എന്താ പറയുക, ഒരു വൈൽഡ് ആനിമൽ അറ്റാക്കിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനുള്ളതല്ല
ഡോഗ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പുള്ളി ഒരു വല്ലപ്പോഴൊക്കെ ബ്രീഡ് ചെയ്യാം എന്നുള്ള രൂപത്തിലേക്കും അതുപോലെ തന്നെ ഒരു പാഷനായിട്ട് ഡോഗ്സിനെ വളർത്താം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഇവളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവളെ കൊണ്ടുവന്നത് ഇവളല്ല, ഇവളുടെ ഫാദറിനെയും ഇവളുടെ അപ്പനും അമ്മയും കിടക്കുന്നത് നമ്മളെ ബാംഗ്ലൂരാണ്. അപ്പോൾ നമുക്ക് അവരെ കാണിക്കാൻ പോകാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വന്ന സമയത്ത്. ഗംഭീരം എൻ്റെ ലൈഫിൽ നമ്മൾ കണ്ടേക്കുന്നതിൽ ഏറ്റവും സൂപ്പർ കാനിക്കോർസ് ആയാലും അത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇവളുടെ ഫാദറും മാത്രം. കാരണം വെച്ചാൽ ഇവളെക്കാൾ ഓൾറെഡി ഹൈറ്റും വെയ്റ്റും ഉള്ള കാനിക്കോർസുമാണ്. അപ്പോൾ പണ്ട് നമ്മൾ കാനിക്കോർസോനെ നമ്മളെ നാട്ടിൽ കാനിക്കോർസോസ് വന്ന് തുടങ്ങുന്നതിന് മുമ്പ് പൊതുവെ ആൾക്കാരുടെ കോൺസെപ്റ്റിൽ, ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള കോൺസെപ്റ്റിൽ ഇപ്പോഴും കാനിക്കോർസോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പോൾ അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മളെ കേരളത്തിൽ പൊതുവെ സൈസുള്ള ബ്രീഡുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുന്നൊരു ഫീമെയിലാണ്. ഇവളിപ്പോൾ 2 വയസ്സായേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇവളുടെ ഫാദറും മദറും എന്ന് വെച്ചാൽ ഇവളെക്കാളും ഹ്യൂജാണ്. അപ്പോൾ അവരുടെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഇത്രയും സൈസിൽ വരുമ്പോഴാണ് നമുക്ക് ഈ വൈൽഡ് അനിമൽസിൽ നിന്നൊക്കെ ഒരു പുറത്ത് കൺട്രീസിലൊക്കെ വൈൽഡ് അനിമൽസിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോ ഗാർഡിയൻ ഡോഗ്സ് ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ലെപ്പേർഡോ അല്ലെങ്കിൽ ഒരു ടൈഗറൊക്കെ വരുന്ന സമയത്ത് ഇവളെ ഒറ്റയ്ക്ക് പോയിട്ട് അതിനെ കടിച്ച് കൊല്ലും എന്നല്ല പറയണത്. ആക്ച്വലി അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞുതരും. നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്തുള്ള കാഴ്ച എന്താ പറയുക, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വണ്ടി കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ റോക്സി ഇങ്ങനെ നടന്ന് വരുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക്. ദൂരേന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിങ്ങനെ ഒരു കറക്റ്റ് ആ വഴി കൂടെ കറക്റ്റ് നമ്മളെ വണ്ടിയിൽ നിന്ന് അടുത്തേക്ക് ഇവളിങ്ങനെ വരും വരുന്ന സമയത്ത് തന്നെ കാണാം. അപ്പോൾ ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസൊക്കെ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഫീമെയിലിനെ പുള്ളിക്കാരൻ അടുത്ത് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും താല്പര്യമുള്ള ആൾക്കാർ. ഇതേ ഫീമെയിലിൻ്റെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ആയിട്ടുള്ളൊരു വേറൊരു മെയിലായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പപ്പീസ് വാങ്ങാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റുള്ള കാനിക്കോർസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവൻ്റെ സ്റ്റഡ് അവൈലബിൾ ആണ്. നല്ല കാനിക്കോർസ് പോലെ നല്ല ഹെഡുള്ള വല്ല എന്താ പറയുക ഭയങ്കര റിങ്കിൾസ് ഇല്ലാത്ത ഫോൾട്ടുകൾ ഇല്ലാത്ത ടൈപ്പുള്ളൊരു ഹെഡുള്ളൊരു മെയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു മെയിലാണ്. അപ്പോൾ ഇവൻ്റെ സ്റ്റഡ് നിങ്ങൾക്ക് ഭാവിയിൽ വാങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, കണ്ടോ, ഇത് പുലിയായിട്ട് ഫൈറ്റായിട്ട് പുലി മാന്തി ഏകദേശം പുലി അറ്റാക്ക് ചെയ്തു ആളെ. എന്നിട്ട് പുലി പോയി. പക്ഷേ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റോടുകൂടി ഇവർ പാക്കായി നിന്ന് പുലിക്കെതിരെ നിന്നതുകൊണ്ട് പിന്നെ പുലിക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു താല്പര്യം കുറഞ്ഞു. എന്നുവെച്ചാൽ ഒരു പുലിക്ക് ഇവിടെ ഒരുപാട് പുലികൾ വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്രീഡുകൾ ഒരു പാക്കായിട്ട് നമ്മൾ വളർത്തണം. അല്ലാണ്ട് ഒരു ഡോഗിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുലി ഈസി ആയിട്ട് ഡോഗിനെ കൊണ്ടുപോകും. അപ്പം പുള്ളിക്കാരൻ പറയണമെന്ന് വെച്ചാൽ ലെപ്പേർഡിന് ഭയങ്കര ഇഷ്ടമാണ് ഡോഗിൻ്റെ മീറ്റ് എന്നാണ്. അപ്പോൾ ഡോഗിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അവർ വരിക. ചിലപ്പം ഒരു ഡോഗൊക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ ആറ്റോ നോറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചൊരു ഡോഗാണ്. ചിലപ്പോൾ ഹ്യൂജ് സൈസിന് വേണ്ടി നമ്മൾ വലിയ കോസ്റ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ ഡോഗിനെയും കൊണ്ട് പുലി പോവുള്ളൂ. പക്ഷേ ഇതേപോലെ പാക്കായിട്ടുള്ള കുറച്ച് ഡോഗ്സിനെ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഇവർ ഒരുമിച്ച് നിൽക്കും പുലിക്കെതിരെ. അപ്പോൾ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പുലിക്ക് വൈൽഡ് അനിമൽസിന് വരാനുള്ളൊരു ടെൻഡൻസി കുറഞ്ഞു പോകും. ഇങ്ങനെയാണ് സംഭവിക്കുക. ഇതേപോലെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് മെയിലുകൾ ചിലപ്പോൾ 4-5 മെയിലുകളൊക്കെ വേണ്ടി വരും. ബ്രോ, ഫോർ വൺ ലെപ്പേർഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് എവറി ഡേ അറ്റാക്ക് ബൈ വൈൽഡ് അനിമൽ വൺ ലെപ്പേർഡ് ലൈക്ക് ദാറ്റ് ഹൗ മെനി ഡോഗ്സ് വി നീഡ് ടു മിനിമം 4 അതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ഡോഗ് ആണെങ്കിൽ എപ്പോഴും ഡോഗ്സിനെ ഫിനിഷ് ചെയ്യും. ഓക്കെ, ഒരു 4 ഡോഗ് ഒക്കെ മിനിമം നിങ്ങൾക്ക് വേണം. ഇനി അതല്ല, നിങ്ങൾക്ക് 2 ഡോഗിനെ വെച്ച് നിങ്ങൾക്കൊരു ലെപ്പേർഡിനെ തീർക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ വഴിയുള്ളൂ, അതിന് കങ്കള അലവായി ഉള്ള ബ്രീഡുകളിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, നിൽക്കോ, അത് കാർ കയറി നിൽക്കോ, കാർ കയറി നിൽക്കോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവർ വളർത്തണം കേട്ടോ. നൈസാണ് വൈബ്, നൈസാണ്. ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചാനലിൽ നിന്നല്ല, കേരളത്തിൽ ഇന്നേ വരെ ആരും കാണാത്ത, ചിലപ്പം എനിക്ക് തോന്നുന്നത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാനിക്കോർസോനെ യൂട്യൂബിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു കന്നഡയിലുള്ള വീഡിയോസ് ആണെങ്കിലും മലയാളത്തിലുള്ള വീഡിയോസ് ആണെങ്കിലും തമിഴിലുള്ള വീഡിയോസിലാണെങ്കിലും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഹ്യൂജാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബുള്ളിക്കുട്ടയുടെ ഒരു മെയിൽ നിൽക്കുന്നത് പോലെ ഭീകരമായിട്ടുള്ള ബോഡി ലെങ്ത്തും ഹെഡ് സൈസും ഒക്കെ ഉള്ള ഒരു റിയൽ, നമ്മളൊക്കെ കാനിക്കോർസോ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊക്കെ എന്താണോ കേട്ടിട്ട് എന്താണോ മനസ്സിൽ നമ്മളൊക്കെ പണ്ടൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം, ആ ഒരു സംഭവം ഞാൻ ഇന്നാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള മെയിലിൻ്റെ ഹൈറ്റാണ് ഇതിൻ്റെ ഫീമെയിൽ എന്ന് പറയുന്നത്. പക്ക പോർച്ചുഗൽ ഇമ്പോർട്ട് ആണ്. ഇതിൻ്റെ കുട്ടിയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു മെയിലിന് 5 വയസ്സായിട്ടുണ്ട്. ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ട് ആകെ എടുത്തേക്കുന്നത് എന്ന് പറയുന്നത് ഒറ്റ ബ്രീഡിംഗ് ആണ്. അതിലുള്ളൊരു പപ്പീനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവർ ബ്രീഡിംഗ് എടുത്തിട്ടുള്ളൂ. ഇവരൊരു നല്ലൊരു വീട്ടിൽ നിന്ന് തന്നെ പെറ്റായിട്ട് വളർന്നു പോവാണ്. ഒരിക്കലും ഇവർക്ക് ബ്രീഡിംഗ് പ്ലാനും ഇല്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയെ ഇവർക്കില്ല. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു റേസർ ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ കാണിച്ചു തരാം, പുള്ളിക്കാരനെ പരിചയപ്പെടുത്തരം. പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് ആൾ നിൽക്കുന്നത്. ആളുടെ പേര് ഫിഫ അല്ല, ഹ്യൂഗോ. ഹ്യൂഗോ അല്ലേ,
ഹ്യൂഗോ. 5 വയസ്സുള്ള കാനിക്കോർസോ മെയിൽ ആണ് കേട്ടോ. ഞാൻ കറക്റ്റ് സിറ്റി എന്റെ മോനെ നമ്മളാ ശരിക്കണ്ടല്ലോ. ഫാദർ അങ്ങോട്ട് കാണിച്ചേ. കറക്റ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമ്മളെ റീൽസിലൊക്കെ നമ്മളാ ഫോറിനിലൊക്കെ കാണുന്ന ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു സൈസ് ഉണ്ടല്ലോ, കാനിക്കോർസോ എന്ന് പറയുന്ന ഒരു ബ്രീഡിന്റെ സൈസ്, അത് ഇന്നാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളെ നാട്ടിലുള്ള മെയിൽ എന്ന് പറയുന്ന ആ ഫീമെയിലിന്റെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വീഡിയോ മനസ്സിലാവും. നമ്മളെ നെഞ്ചൊന്ന് പൊട്ടും, ശരിക്കും നമുക്ക് ബേജാറാവും. ആള് തീരെ അഗ്രസീവ് അല്ല, പക്ഷെ ഫീമെയിലിന്റെ കൂടെ നമുക്ക് ഇതുപോലെ ഇരിക്കാനൊന്നും പറ്റില്ല. ഫീമെയിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്, അഗ്രസീവ് ആണ്. ഫീമെയിൽ എങ്ങനെ ഇപ്പൊ ഇതേപോലെ വന്നിരിക്കണ്ടോ, ഹൈറ്റ് ഉണ്ടല്ലോ. ഏകദേശം ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ കാനിക്കോർസോസ് ഒക്കെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഏകദേശം ആ ഒരു സൈസിൽ ആ വീഡിയോസൊക്കെ ഞാൻ ഇതേപോലെ ഇരുന്നിട്ടുള്ള സൈസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിലേക്ക് നിങ്ങളൊന്ന് മൈൻഡ് സെറ്റിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതിന്റെ ഹൈറ്റ് ഏകദേശം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ബ്രോ, ഡു യു നോ ഹൗ ടോൾ ഈസ് ഹി? നോ, അങ്ങനത്തെ ഒരു മെഷർമെന്റ് ഒന്നും ഒരു എടുത്ത് വെച്ചിട്ടില്ല. ഓരോ വീട്ടിലെ ഒരു ഏറ്റവും സൂപ്പർ ആയിരിക്കും, നല്ലൊരു പെറ്റിനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, 66 kg വെയിറ്റ്, 66 kg ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഇത്ര ഹൈറ്റും വെയിറ്റും ഉണ്ടായിട്ട് ഈ മെയിലിന്റെ പാസ്റ്റൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയേ, എമ്മാതിരി സ്ട്രോങ് ആണെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടില് എന്താ പറയാ, ബ്രീഡിംഗ് ആയിട്ട് ലൈക് എത്തിക്കൽ ബ്രീഡിങ് നന്നായിട്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലാർജ് സൈസിലേക്ക് ഒരു ബ്രീഡ് പോയി കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റേൺസിന് അത് താങ്ങാൻ പറ്റും. ഇവന്റെ പാസ്റ്റേൺസ് നോക്കി, ഇത് സൂപ്പർ ആയിട്ട് താങ്ങുന്നുണ്ട്. ഇവന്റെ ബോഡി വെയിറ്റ് ഒക്കെ ഇവന് താങ്ങാൻ പറ്റുന്നുണ്ട്. ഇവൻ അഗ്രസീവ് അല്ല എന്നുള്ളത് ഒറ്റ ധൈര്യത്തിൽ മാത്രമാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഓനെങ്ങാനും തിരിച്ച് നിന്നിട്ട് വായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല കൊണ്ട് വായിൻ്റെ ഉള്ളിലേക്ക് പോകും. അത്രയും വലിയ മെയിലാണ്. എൻ്റെ കൈയായിട്ട് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ കാലിൽ വലിപ്പമൊക്കെ നോക്കി, തടിയൊക്കെ നോക്കി ഞങ്ങൾ. ഓക്കെ, ഞാൻ കണ്ടതിൽ ഏറ്റവും സൂപ്പർ മെയിൽ അതാണ് കേട്ടോ. ആള് ഓണർ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. ഏതാ മോനെ സൈസ്? ഫീമെയിൽ നമുക്ക് അതുപോലെ പോയി എടുക്കാനൊന്നും പറ്റില്ല. ഫീമെയിൽ ഇടക്കിടക്ക് വന്നിട്ട് നമ്മളെ പേടിപ്പിക്കും, അടുത്ത് നിന്നിട്ട് നോക്കി പേടിപ്പിക്കും, അത് പെട്ടെന്ന് കുറച്ചിട്ട് നമ്മളെ നേരെ വരും. അങ്ങനെയൊക്കെയുള്ളൊരു പേടിപ്പിക്കൽ ക്യാരക്ടറാണ്. ഫീമെയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. പുള്ളിക്കാരിക്ക് നമ്മളെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ പേടിപ്പിച്ച് നിർത്താനായിട്ട് പുള്ളിക്കാരി ഭരിച്ച് നിർത്താനായിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ശ്രമിക്കും. നമ്മളെ നാട്ടിലേക്ക് നോക്കി, ഇവൻ്റെ ഹൈറ്റ് നോക്കി. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഹൈറ്റ് നിങ്ങളും നോക്കി. ഏകദേശം 3 മാസം പ്രായമുള്ള സമയത്ത് ഇവനെ കൊണ്ടുവന്നതാണ് നമ്മുടെ നാട്ടിലേക്ക്. പോർച്ചുഗലിലുള്ള രോത്രം എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ലൈൻ ഉണ്ട്. ആ ബ്ലഡ് ലൈനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം നമ്മളെ നാട്ടിലുള്ള കാനിക്കോർസോ എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ കോൺസെപ്റ്റ് ഈ ഒരു വീഡിയോയോട് കൂടി എനിക്ക് മനസ്സിൽ നിന്ന് പൊട്ടിപ്പോയി. സത്യം പറയാട്ടോ, ഈ കാനിക്കോർസോ എന്ന് പറയുന്നൊരു ബ്രീഡിനെ നമ്മൾ മനസ്സിൽ പണ്ട് എങ്ങനെയാണോ ഭയങ്കര സംഭവമായിട്ട് എക്സ്പെക്ട് ചെയ്തത് ആ സാധനം ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇതാ ഇന്നാണ്, ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത് കേട്ടോ. ഏതാ മോനെ മെയിൽ? ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രേ ബ്ലൂ കളറാണ്, ഇവിടെ വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ആ ഒരു ഫീമെയിലിൻ്റെ ഹൈറ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മെയിലിൻ്റെ ഹൈറ്റിനുള്ളൂ. ഗ്യാരണ്ടി വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇവനേക്കാളും ഗംഭീര പ്രൊഡ്യൂസിങ് ആണ് ഇവൻ്റെ, ഇവനേക്കാളും നല്ല പ്രൊഡ്യൂസിങ് ആണ് പൊതുവേ ഇവന്. ഇവൻ്റെ കുട്ടിയാണ് ഫീമെയിൽ നമ്മൾ കണ്ടത്. ആ ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഫീമെയിലാണ്. ഇതാണ് നല്ല ഞാൻ ഫീമെയിൽ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊന്തുകയാണ് കേട്ടോ, എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഫോർ മൈ സേഫ്റ്റി ഓൺലി. ഇതാണ് അതിൻ്റെ മുതലാളി. ഓക്കെ, മുതലാളിയാണിത്, നമ്മളെപ്പോലുള്ള ചെക്കനാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ആളുകൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ കന്നഡ നന്നായിട്ട് അറിയണം, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഏതാ മോനെ, ഭീകരജാതി സൈസ്. നിങ്ങളൊക്കെ ബാംഗ്ലൂർ ഉള്ള ആൾക്കാരാണെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗിരീനെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗിരീനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് സമയമുള്ളപ്പോൾ എല്ലാവർക്കും കൺവിൻസിങ് ആകുന്നൊരു സമയത്ത് ഇവിടെ വന്ന് കാണും കേട്ടോ. ഈ മെയിലിനെ നിങ്ങളെ നെഞ്ചൊന്ന് പെടയ്ക്കും. മെയിൽ ആദ്യം നിങ്ങൾ കാണുന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതിന് ഡയറക്റ്റ് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. 3 മാസം പ്രായമുള്ളപ്പം ഈ പപ്പീനെ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് 5 lakh rupees എക്സ്പെൻസ് ആയി. അതുപോലെ ഫീമെയിലിന് ഏകദേശം 2 lakh rupees. ടോട്ടലി 7 lakh rupees എക്സ്പെൻസിൽ വന്നിട്ടുള്ള ഡോഗാണ്. ഓക്കെ, നമ്മളെ നാട്ടിലെ പോലെ കയറ്റി പറഞ്ഞൊന്നുമില്ല, വളരെ ന്യായമായ പ്രൈസ് ആയിട്ടായിട്ട് എനിക്കും തോന്നിയത്. കാരണം ഏകദേശം 1.5 lakh rupees ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രം വരും. കിട്ടൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ഓഹ്, ഒരു സിംഹം വന്ന് നിൽക്കുന്ന ഒരു ഫീൽ ആട്ടോ ഈ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്ത്. എൻ്റെ മോനക്കാളൊക്കെ അത്ര മസ്റ്റിഫായിട്ട് അത്ര തൂക്കമില്ല, പക്ഷേ എന്താ പറയുക, എന്നാലും സ്റ്റിൽ അവൻ്റെ ഹെഡെന്ന് പറയുന്നത് നമുക്കൊരു പേടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പെട്ടെന്ന് സഡനായിട്ട് ഇങ്ങനെ ഇപ്പം തിരിഞ്ഞെന്ന് വെച്ചോ, ഞാൻ പേടിച്ച് സൈഡാവും.
എൻ്റെ മോനെ, ഞാൻ ഫ്ലാറ്റ് ആയിട്ടോ, ഇത്രയും സൂപ്പർ കാനിക്കോസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. വളരെ ഫ്രണ്ട്ലിയാണ്. പറഞ്ഞത് വളരെ ഫ്രണ്ട്ലിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോഗിൻ്റെ വായിലൊക്കെ ഇത്രയും വലിയ ഡോഗൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യും കൊണ്ടങ്ങ് പോവും. പക്ഷേ മജ്ജമാര നമ്മൾ കൊണ്ടുവന്ന ഫീമെയിലാണ് കേട്ടോ. അത് ശരിക്കും പക്ക മദറിൻ്റെ ഡിറ്റോ പോലെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഫീമെയിൽ വേണേൽ അടി കൂടെ കുഞ്ഞിട്ട് ഒന്ന് കുഞ്ഞാൽ അടി കൂടെ അങ്ങ് പോരാം. അത്രയ്ക്കും എന്താ പറയുക, ഹൈറ്റ് ഉണ്ട് മെയിലിന് കേട്ടോ. ശരിക്ക് നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു ഒരു മദറിനെ പോലെ തന്നെയാണ് നമ്മളെ ഈ ഡോക്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാരൻ ഈ ഒരു ഫീമെയിലിനെ സൂൺ മേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ നല്ല പ്രൊഡ്യൂസിങ് താല്പര്യം നല്ല പപ്പീസ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഗിരി ബ്രോൺ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. പൊന്നുപോലെ നോക്കുന്ന കേട്ടോ ഇവിടെ പുള്ളിക്കാരൻ, അതിനെ പൊന്നുപോലെയാണ് നോക്കണേ. ചത്താലൊരു കുട്ടീനെ കിട്ടാനുള്ള വയ്യില്ല എന്നാ പറഞ്ഞു. ഇതാണ് ഇവരെ കുളിപ്പിക്കുന്ന കുളം എന്ന് പറയുന്നത്. ഇവര് നിൽക്കോ, സുഖമായിട്ട് ഇറങ്ങിപ്പോയി നൈസായിട്ട് കുളിച്ചിട്ടൊക്കെ വരും. നിൽക്കോ, ഏകദേശം ആ ഒരു നല്ല താഴ്ചയുള്ള കിണറാണ്. നല്ല താഴ്ചയുണ്ട്, നല്ല താഴ്ചയുണ്ട്. റോക്സി നീന്തു കേട്ടോ. അപ്പോൾ ഫീമെയിൽ നീന്തു നല്ലോണം. ഓക്കെ, ഡാ മട നോക്കി. ടോട്ടലി ഈ ഏരിയയിലേക്ക് ഇനി ഒരു പുലിയോ ഒന്നും വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവർ കുറച്ച് ആൾക്കാരാണ്. ഇവിടെ ഒരു മൂന്നാല് വീടുകളുണ്ട്, ഫുള്ള് പശുക്കളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് അപ്പം മച്ചാമാരെ നമ്മൾ പറഞ്ഞ ഡോഗോ അർജൻറ്റിനോ. അതാ ഡോഗോ അർജൻറ്റിനോ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അഴിച്ചു വിട്ടതേ ഡോഗോ ഡോഗോൻ്റെ വൈക്ക് പോയി. ഇനി ഡോഗോനെ നമ്മൾ തപ്പിപ്പോണം. ഡോഗോ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി കാനിക്കോർസോനേക്കാളും അത്ലറ്റിക് ആട്ടോ. ഓടാനും ചാടാനും ഒക്കെ കുറച്ചും കൂടി അല്ലേ, മച്ച അത്ലറ്റിക് ദാൻ കാനിക്കോർസോ അല്ലേ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡോഗോ ശരിക്കും കുറച്ചും കൂടി നല്ല സൈസുള്ള ബ്രീഡാണെങ്കിൽ ചിലപ്പം ഒരു മൂന്നെണ്ണമൊക്കെ മതിയാവുമെന്ന് എനിക്ക് തോന്നണം. എപ്പോഴാണ് കുറച്ചും കൂടി എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ബ്രീഡാണ്, കുറച്ചും കൂടി പവറുള്ള ബ്രീഡാണ്. കാണാൻ ലീനായിരിക്കും, പക്ഷേ ആരോഗ്യം കൂടുതലാണ്. അവളെ മേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ചാമ്പ്യൻ സെത്ത് എന്ന് പറയുന്ന മെയിലാണ്. അപ്പോൾ ഡോഗോ അർജൻറ്റിന പപ്പീസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് ഡ്രൈവ് ഉള്ള ടൈപ്പ് ബ്ലഡ് ലൈനിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചൂസ് ചെയ്യാം. പിന്നെ ക്വാളിറ്റി വളരെ മോശമാവില്ല. എനിക്ക് ഇന്ത്യൻ ചാമ്പ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതേ വരുന്നത് പുല്ലിപ്പുലി വരുന്ന പോലെയാണ് ഓടി വരിക. പക്ഷേ നമുക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. രണ്ട് ദിവസം മുമ്പ് മേറ്റ് ചെയ്ത ഫീമെയിലാണ്. ഇപ്പം അതാ ഇതാ 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 വരുന്നത്. Actually, ഈ പറയുന്ന നമ്മളെ ഈ റോക്സി ഈസ് വെരി അഗ്രസീവ് വിത്ത് ഹ്യൂമൻസ് ഓൾസോ വിത്ത് ഡോഗ്സ് ഓൾസോ. അപ്പോൾ മച്ചാന്മാരെ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംഭവം എന്ന് പറയുന്നത് ഡോഗോ അർജൻറ്റിനോ കാനിക്കോർസോ ബ്രീഡുകൾ പോലുള്ളവരെ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നത്. 35 acres പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ 5 ആൾക്കാരാണ്. പുലീൻ്റെ കാര്യങ്ങളൊക്കെ പുലിയൊക്കെ കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് വരുന്നൊരു ഏരിയയാണ്. കരടി അല്ലേ, ബിയർ ഓൾസോ ഇത് വിൽക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുന്നൊരു ഏരിയയാണ്. പന്നി, കരടി, പുലി ഇതൊക്കെ വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് ഇത് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ പുറത്ത് നാടിൽ റിയലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ബ്രീഡാണ്. നമ്മളിത് തള്ളുന്നതല്ല, പുറത്ത് നാളിൽ ഇത് ഉപയോഗിച്ച് വരുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പിന്നെ കൊണ്ടുവരുന്ന ആൾക്കാർ. ഓക്കെ, ഈ ഒരു പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരേക്കും. ബ്രോ ഒരു ബൈക്ക് കൂടെ, ലൈക്ക് വീഡിയോ പാത്തൊരു ബൈക്ക് കൂടെ. ബൈ ബൈ.